ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വയൽ മാക്സ്. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് യൂട്യൂബ് SEO കുറിച്ചാണ്. യൂട്യൂബ് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ, യൂട്യൂബിൻ്റെ അകത്ത് കയറി സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം കുറേ പേരെ വീഡിയോസ് വരും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ തന്നെ എൻ്റെ വീഡിയോസ്, ബ്ലോഗർ SEO for മലയാളം എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ എൻ്റെ കുറേ വീഡിയോസ് കാണാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? അങ്ങനെ നമ്മളെ വീഡിയോസ് ആദ്യം വരുമ്പോഴാണ്, എന്താണ് ആദ്യം സെർച്ച് എൻജിനിൽ, യൂട്യൂബിൽ ആദ്യം റിസൾട്ട് കാണിക്കുമ്പോഴാണ് നമ്മുടെ വീഡിയോസിന് വ്യൂസ് കൂടുതലായിട്ട് വരുന്നത്. എൻ്റെ പണ്ടത്തെ വീഡിയോകളെക്കാളും വ്യൂസ് കൂടുതൽ എനിക്ക് ഇപ്പോഴുള്ള വീഡിയോസിനാണ്. അതുമാത്രമല്ല, എൻ്റെ ഇപ്പോഴത്തുള്ള വീഡിയോസിന് മാത്രം കൊണ്ടാണ് എനിക്ക് സബ്സ്ക്രൈബർ ചേഞ്ചും ഒക്കെ ഉണ്ടായത്. ഏറ്റവും എത്രയും പെട്ടെന്ന് നല്ല രീതിയിൽ സബ്സ്ക്രൈബേഴ്സ് കൂട്ടാനും ഒക്കെ യൂട്യൂബ് സെർച്ച് എൻജിൻ SEO നിങ്ങൾക്ക് നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്നെ പോലുള്ള കൊച്ചു കൊച്ചു യൂട്യൂബേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇനി മുതൽ ഞാൻ പറയുന്ന ഈ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യം എനിക്ക് കുറച്ച് നേരത്തെ വേറെ ആരെങ്കിലും പറഞ്ഞു തരാനുണ്ടായിരുന്നു എങ്കിൽ ഒരു പക്ഷേ ഒരു 10,000-15,000 സബ്സ്ക്രൈബേഴ്സുമായിട്ട് ഞാനിന്ന് ഇവിടെ ഇരുന്നാൻ. പക്ഷേ എനിക്കത് പറഞ്ഞു തരാൻ ആളില്ലായിരുന്നു. ഇതേപോലെ സെർച്ച് ചെയ്തും പിന്നെ കുറേ പേരെടുത്ത് ചോദിച്ചും ഒക്കെ നടന്നിട്ടാണ് എനിക്കൊരു 40-45 വീഡിയോസ് ചെയ്തതിന് ശേഷമാണ് എനിക്കൊരു കാര്യം മനസ്സിലായി കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഓരോ വീഡിയോസും ഞാനിങ്ങനെ ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അപ്പോഴപ്പോഴും ഇമ്പ്രൂവ്മെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോസിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം, യൂട്യൂബ് SEO എങ്ങനെ ചെയ്യാമെന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിന് ഞാൻ കമ്പ്യൂട്ടറിലേക്ക് പോവാണ്. കമാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ വയൽ മാക്സിൻ്റെ ചാനൽ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും പ്ലീസ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ യൂട്യൂബ് SEO ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ യൂട്യൂബിനകത്തും സെർച്ച് ചെയ്യുകയാണ്. ഞാൻ യൂട്യൂബിനകത്ത് സെർച്ച് ചെയ്ത് നോക്കി യൂട്യൂബ് SEO മലയാളം എന്നടിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നത് ഇബാദുർ റഹ്മാൻ്റെ ഒരു വീഡിയോ ആണ്. അതിനുശേഷം വാട്ട് ഈസ് SEO മലയാളം ക്ലാസ്, SEO അത്യാവശ്യ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വേറെ ആരും ഒരാൾ വീഡിയോ, പിന്നെ അങ്ങനെ കുറേ വീഡിയോസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് ഇദ്ദേഹം മാത്രമാണ് ഒരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് അപ്പോൾ നമുക്ക് എന്താണ് നമ്മുടെ വീഡിയോ ഇന്നിപ്പോൾ നമ്മൾ ഞാൻ ചെയ്യാൻ പോകുന്ന യൂട്യൂബ് SEO ഒരു ടിപ്പാണ്. അപ്പോൾ ആ ടിപ്പ് എനിക്ക് എന്തായാലും എൻ്റെ ആ ഒരു വീഡിയോ ഇവിടെ കൊണ്ടുവന്ന് റാങ്ക് ചെയ്യിക്കണം. ഇപ്പോൾ നമ്മൾ ഗൂഗിളിൻ്റെ അടുത്ത് പറയുകയാണ് ബാബു. ബാബു എന്ന് പറഞ്ഞാൽ ഒരു 10-15 റിസൾട്ട് ബാബുവിനെ പറ്റി കൊണ്ടുതരും. അപ്പോൾ നമ്മൾ സ്പെസിഫൈ ആയിട്ട് പറയുകയാണ് ബാലചന്ദ്രൻ്റെ മോൻ ബാബു, അല്ലെങ്കിൽ ഷിബുവിൻ്റെ മോൻ ബാബു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് കറക്റ്റായിട്ട് കൊണ്ടുതരും, ആ ഇതാണ് ഷിബുവിൻ്റെ മോൻ ബാബു എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ സെർച്ച് റിസൾട്ട് കൊണ്ടുതരും. അപ്പോൾ നമ്മൾ നമ്മളുടെ വീഡിയോ എന്താ കൂടുതൽ സ്പെസിഫൈ ചെയ്യണം. നമ്മളെ എല്ലാ കാര്യങ്ങളും ഗൂഗിളിനടുത്ത് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം, ഇന്ന ഇന്ന കാര്യങ്ങളാണ് എന്നുള്ളത് കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ, ഞാനിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എന്തൊക്കെ ആണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആദ്യമേ ഇങ്ങനെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഏതെങ്കിലും വേണം ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഉദാഹരണത്തിനായിട്ടൊരു കാണിച്ചു തരാം. ഏതെങ്കിലും ഒരു വീഡിയോ, ഓക്കെ ഈ ഒരു വീഡിയോ തന്നെ ഇരിക്കട്ടെ, ഞാനിത് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഇൻ്റർഫേസ് വരുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കൊടുക്കുകയാണ് എന്താണ് SEO ഇൻ യൂട്യൂബ്, SEO ഇൻ മലയാളം, യൂട്യൂബ് SEO ടിപ്സ് ഇൻ മലയാളം. ഓക്കെ, അതാണ് നമ്മൾ ഹെഡിംഗ് ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, നമ്മളിങ്ങനൊരു ഹെഡിംഗ് ആയിട്ട് കൊടുത്തു. ഇനി അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാഷ് ടാഗ് എന്നുള്ള കാര്യം, നിങ്ങൾ എൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ നിങ്ങളൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴെ
വിത്ത് ലവ് ആൻഡ് കെയർ അമൽ ജോയി ഹാഷ് വയർ മാക്സ് എന്നെഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹാഷ് വയർ മാക്സ് എന്നെഴുതുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ യൂട്യൂബിൽ വയർ മാക്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ വരുന്നത് എൻ്റെ വീഡിയോസ് മാത്രമായിരിക്കും. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് എൻ്റെ വീഡിയോസ് മാത്രമായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹാഷ് ടാഗ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹാഷ് ടാഗ് ഉപയോഗിക്കുകയാണ്, ഹാഷ് യൂട്യൂബിനെ കുറിച്ചാണ് ഈ വീഡിയോ എന്നുള്ളതുകൊണ്ട് ഞാൻ ഹാഷ് യൂട്യൂബ് എന്ന് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഹാഷ് എടുത്തിട്ട് SEO ടിപ്സ്, ഓക്കെ അത് ഞാൻ കൊടുത്തു. അതിനുശേഷം ഹാഷ് ടാഗ് SEO ഫോർ യൂട്യൂബ് എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തു. ഓക്കെ, എന്തോ സോറി, ആ വീഡിയോ ആൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് വന്നത്. ഓക്കെ, എന്തായാലും നമ്മൾ വേറെ തന്നെ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. മറ്റേ വീഡിയോ ഞാൻ ആൾറെഡി അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല യൂട്യൂബ്. ഓക്കെ, എനിവേ നമ്മൾ എന്താണ് ചെയ്തത്, ഇവിടെ നമ്മൾ യൂട്യൂബിൻ്റെ SEO ഫോർ മലയാളം, ഓക്കെ യൂട്യൂബ് SEO മലയാളം, കൺട്രോൾ സി ദെൻ കൺട്രോൾ വി, ഇതാണ് നമ്മൾ ടൈറ്റിൽ. അതിനുശേഷം ഞാൻ പറഞ്ഞ കണക്ക് കുറച്ച് ഹാഷ് ടാഗുകൾ ഉപയോഗിക്കുക. ഒന്ന് നിങ്ങളെ ചാനലിൻ്റെ പേര് തന്നെ ഹാഷ് ടാഗായിട്ട് ഉപയോഗിക്കുക. അതിനുശേഷം നമ്മൾ ഏതിനെക്കുറിച്ചാണോ പറയുന്നത് അതിനെക്കുറിച്ച്. അപ്പോൾ ഞാനിവിടെ ഹാഷ് യൂട്യൂബ് എന്ന് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം SEO യൂട്യൂബ്, ഓക്കെ അങ്ങനെ ഹാഷ് ടാഗ് നിങ്ങൾ എന്തൊക്കെയാണോ കാര്യങ്ങളെന്ന് പറയുന്ന സംഭവം ഡിസ്ക്രിപ്ഷനകത്ത് ഹാഷ് ടാഗ് കൊടുക്കുക. അതിനുശേഷം ഇത് ചെയ്യുക, എന്താണ് നല്ല രീതിയിൽ ഒരു ഡിസ്ക്രിപ്ഷൻ അങ്ങോട്ട് എഴുതുക. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ ഒരു എന്താണ് ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന യൂട്യൂബ് SEO പറ്റിയാണ്. SEO നിങ്ങളെ ഇന്ന ഇന്ന രീതിയിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. വീഡിയോ അങ്ങനെ നിങ്ങൾ ഡീപ്ലി നിങ്ങൾ ഒരു നിങ്ങൾ എൻ്റെ മിക്ക ഡിസ്ക്രിപ്ഷൻ വായിച്ച് നോക്കിയാലും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ SEO പറ്റി, അല്ലെങ്കിൽ ആ ഏത് വീഡിയോ ആണോ ചെയ്യുന്നത് ആ വീഡിയോ പറ്റി നല്ലൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാൻ ശ്രമിക്കാറുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഈ യൂട്യൂബ് SEO മലയാളം എന്നുള്ള സംഭവം എന്താണ് ആ ഒരു സെൻറ്റൻസ്, ആ ഹെഡിങ് കൊടുത്തിരുന്ന സെൻറ്റൻസും ഞാൻ എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ടുവരാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ ഇങ്ങനെയൊക്കെ കിടക്കുന്ന ടാഗുകളൊക്കെ അങ്ങ് ഒഴിവാക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെ കിടക്കുന്ന ടാഗുകളൊക്കെ ഒഴിവാക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ടുള്ള ടാഗുകൾ ഇടുക. ഇപ്പോൾ ഞാനിപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ എനിക്ക് ഞാൻ ട്യൂബ് ബഡ്ഡി എന്ന് പറയുന്നൊരു സാധനം, ഒരു എക്സ്റ്റൻഷനാണ് ട്യൂബ് ബഡ്ഡി എന്നുള്ളത്, എക്സ്റ്റൻഷനാണ് ആ ട്യൂബ് ബഡ്ഡി എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഇങ്ങനെ താഴെ SEO ഫോർ ബ്ലോഗർ, SEO ഫോർ ബ്ലോഗറിന് മലയാളം വാട്ട് ഈസ് SEO എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ ട്യൂബ് ബഡ്ഡിയെ അധികം എന്താണ് ആശ്രയിക്കാറില്ല, കാരണം ഞാൻ ആശ്രയിക്കുന്ന വേറൊരാളെ, ഗൂഗിളിനെയാണ് ഞാൻ ആശ്രയിക്കാറുള്ളത്. ഇതാണ് ഗൂഗിൾ ആഡ്സ്, അതായത് നമ്മുടെ ആഡ് വേർഡ് എന്ന് പറയുന്ന സംഭവമാണ് ഗൂഗിൾ ആഡ്സിനുള്ള അകത്തുള്ള സംഭവം. ഓക്കെ, നിങ്ങൾ അതിനകത്ത് നിങ്ങൾക്കൊരു ജിമെയിൽ ഐ ഡി ഉണ്ട്, യൂട്യൂബ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഗൂഗിൾ ആഡ്സിനകത്ത് ഒരു സൈനപ്പ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ്. ഓക്കെ, സൈനപ്പ് ചെയ്യാൻ പറ്റും. സൈനപ്പ് ചെയ്തതിന് ശേഷം ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ്റെ അകത്ത് കീവേഡ് പ്ലാനറുണ്ട്. ഓക്കെ, കീവേഡ് പ്ലാനറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, കീവേഡ് പ്ലാൻ ചെയ്യാനായിട്ടുള്ള മറ്റൊരു ബോക്സ് തുറന്നു വരും. ഇപ്പോൾ എൻ്റെ വീഡിയോ അല്ല നെറ്റ് ഇച്ചിരി സ്ലോ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരണം എന്നൊക്കെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ഇങ്ങനെ ലെങ്ത് ആയി പോകുന്നത്. ഞാനൊന്ന് പ്രസ് ചെയ്യണം. ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് കീവേഡ് പ്ലാനർ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഓപ്പൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇതേപോലെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. അതിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ടോപ്പിക് എന്താണോ ആ ഒരു ടോപ്പിക്, നമ്മുടെ സബ്ജക്റ്റിൻ്റെ ഹെഡ്ലൈൻ എന്താണോ അത് കോപ്പി ചെയ്യുക. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോഴേ വരുന്നതെന്ന് പറയാൻ കുറേ റിസൾട്ട്, യൂട്യൂബിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് ആൾക്കാർ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത് എന്നുള്ളത് ഇവിടെ നമ്മുടെ ഗൂഗിൾ തന്നെ പറഞ്ഞുതരും. അപ്പോൾ കീവേഡ്സാണ് ഇത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം ഇത് അങ്ങനെ ഒരു ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞത് കാരണം എന്ന് പറഞ്ഞാൽ, ഏറ്റവും കൂടുതൽ എന്താണ് സെർച്ചസ് ഏതിലാണോ അതായിരിക്കും ആദ്യം കാണിക്കുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും. ഓക്കെ, അപ്പോഴത്തെ ചോദിച്ചിരുന്നു വാട്ട് ഈസ് SEO, ദെൻ കോപ്പി ഇറ്റ്, ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളുടെ ടാഗായിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, വാട്ട് ഈസ് SEO, ദെൻ SEO, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം SEO ടൂളിങ്, SEO മീനിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ കോപ്പി ചെയ്യുക, അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക.
ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഇവിടെ വാട്ട് ഈസ് എസ്ഇ എന്ന് പറഞ്ഞ കാര്യം ഇവിടെ ഡിസ്ക്രിപ്ഷനകത്ത് നിങ്ങൾ ഇപ്പോഴത്തെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ഇപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പോയി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ടായിരിക്കും യുവർ എൻക്വയറീസ്. ഓക്കെ, യുവർ എൻക്വയറി. ഓക്കെ, അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യും, ഞാൻ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞാൽ യുവർ എൻക്വയറീസ് എഴുതിയതിന് ശേഷം ഞാൻ ഇവിടെ ടാഗായിട്ട് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് ഇവിടെ ഇങ്ങോട്ട് എഴുതും. ഓക്കെ, SEO, then SEO for YouTube, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാനിവിടെ ഇങ്ങനെ എഴുതിയിരിക്കും. അതായത് ഞാനിവിടെ ടാഗിൽ കൊടുത്ത കാര്യങ്ങൾ എന്ത് ചെയ്യും, ഇവിടെ ഞാൻ എഴുതിയിരിക്കുക. അപ്പോൾ ഇതിലൂടെ എന്താണ് മനസ്സിലാവുന്നത്, ഗൂഗിളിന് എന്താണ് മനസ്സിലാവുന്നത്, ഇതാണ് അവൻ ചെയ്യുന്ന വീഡിയോ, ഈ വീഡിയോ ഇതിനെപ്പറ്റിയാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ക്ലിയർ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ആയി, ഇതാണ് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇതാണ് ഈ പറഞ്ഞ അതേ കാര്യം തന്നെയായിരിക്കും ഞാനിവിടെ എഴുതുന്നത്. ഇതേ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഞാൻ ഈ ടാഗിൻ്റെ അകത്തും കൊടുക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് യൂട്യൂബിൻ്റെ അകത്തുള്ള SEO നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, തംബ്നെയിൽ കൊടുക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് നമ്മളൊരു തംബ്നെയിൽ കൊടുക്കുമ്പോൾ എനിക്കറിഞ്ഞൂടാത്ത കാര്യമായിരുന്നു, ഞാൻ ഇപ്പോൾ പഠിച്ചൊരു കാര്യമാണ്, മാക്സിമം എന്ത് ചെയ്യുക, സിമ്പിളാക്കാൻ ശ്രമിക്കുക. ഇവിടെ അദ്ദേഹം കാണിച്ചിരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ, ഒരൊറ്റ സെൻറ്റൻസ്, യൂട്യൂബ് SEO ടിപ്സ്, ദാറ്റ്സ് ഓൾ, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള നിങ്ങൾ മിക്ക ആൾക്കാരുടെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കും തംബ്നെയിൽസ് എന്ന് പറഞ്ഞാൽ. ഞാൻ ഒബ്സർവ് ചെയ്ത കാര്യം അതാണ്, വളരെ സിമ്പിളായിട്ടുള്ള എന്താണ് തംബ്നെയിൽസ് ആയിരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. ഇതുണ്ടോ, രണ്ടുപേരെ ഫോട്ടോ, മധ്യത്തെ ക്രിയേറ്റേഴ്സ് ടാഗ്, ബസ്, അടുത്തതിൻ്റെ ഒരാളെ തന്നെ തംബ്നെയിൽ കണ്ടല്ലോ. ഇങ്ങനെയാണ് ഇവർ തംബ്നെയിൽസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നതിനേക്കാൾ നല്ലത് സിമ്പിളാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ള ഓപ്ഷൻ. അപ്പോൾ എനിക്കിതുവരെ അറിഞ്ഞൂടാത്ത കാര്യമായിരുന്നു അത്, ഞാൻ പഠിച്ച കാര്യമായിരുന്നു ഇത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു, ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുണ്ടാകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു വെരി മച്ച്.